ദേശീയ പാത വഴി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ഊരാക്കുടുക്കാവുകയാണ് പെരുമ്പ പാലം. പാലത്തിന്റെ മധ്യഭാഗത്തുള്ള കുഴികൾ കടന്നുകിട്ടാൻ വാഹനങ്ങൾ പാടുപെടുമ്പോൾ ഇരുഭാഗത്തും ഗതാഗത കുരുക്കാണ് ഫലം. പ്രശ്നം പരിഹരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നിരിക്കെ പരിഹാര നടപടികൾക്കൊന്നും മുതിരാതെ പെരുമ്പ പാലത്തിനെതിരെ മുഖം തിരിച്ചിരിക്കുകയാണ് അധികൃതർ. തെക്കോട്ടായാലും വടക്കോട്ടായാലും പെരുമ്പ പാലം വഴി യാത്ര ചെയ്യുക എന്നത് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പാലത്തിന് നടുവിലായി ടാറിങ്ങിളകി ഭൂപടം പോലെ രൂപപ്പെട്ട കുഴികളാണ് കഥയിലെ വില്ലൻ. കുഴികൾ കാണാൻ ഭീകരാവസ്ഥയുള്ളതല്ലെങ്കിലും വാഹനവുമായി ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ വിവരമറിയും. കുഴിയിൽ വീഴുന്ന ആഘാതം കുറക്കാൻ വാഹനങ്ങൾ വേഗത കുറക്കുമ്പോഴും കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുമ്പോഴും യാത്രക്കാരുടെ മനോധർമ്മം കൊണ്ട് മാത്രമാണ് ഇവിടെ അപകടങ്ങൾ ഒഴിവാകുന്നത്. പലപ്പോഴും പാലത്തിനൊരു വശവും ഗതാഗത കുരുക്കും പതിവാണ്. പെരുമ്പ ജംഗ്ഷനും ഈ ഭാഗത്തെ ദേശീയപാതയുമൊക്കെ ഡിവൈഡറുകളും റിഫ്ലക്ടറുകളുമൊക്കെ വെച്ച് മോടിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും ഇതിനപവാദമായാണ് പാലത്തിന്റെ അവസ്ഥ. നഗരസഭ മുൻകൈയെടുത്ത് പാലത്തിൽ വഴിവിളക്കുകൾ സ്ഥാപിച്ചത് ഇപ്പോഴാണ് ഉപകാരപ്രദമായത്. രാത്രി യാത്രക്കാർക്ക് പാലത്തിലെ കുഴി വ്യക്തമായി കാണാൻ സാധിക്കും. വർഷങ്ങളുടെ പഴക്കമുള്ള പാലമാണ് പെരുമ്പ പാലം. വാഹനമിടിച്ച് തകർന്ന പാലത്തിന്റെ കൈവരികൾ ഇതുവരെയായും പുനഃസ്ഥാപിച്ചിട്ടുമില്ല. പെരുമ്പ പാലത്തിന്റെ ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർക്ക് അഹോരാത്രം പണിയെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രശ്നം പലതവണ മാധ്യമ വാർത്തയായെങ്കിലും പരിഹാര നടപടികൾ കൈക്കൊള്ളാൻ അധികൃതർ ഇതുവരെയായിട്ടും തയ്യാറായിട്ടുമില്ല. എന്തായാലും അനാസ്ഥ എന്നാൽ എന്താണെന്ന് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടാൻ ഇതുപോലുള്ള കാഴ്ചകൾ മതിയാകും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.